അവകാശമായിട്ടുള്ള വോട്ട് തെങ്ങോട് സ്കൂളിലെ രേഖപ്പെടുത്തി. നമ്മുടെ നാടിനെ കുറിച്ച് ഒരുപാട് അഭിമാനമുണ്ട്. ഇവിടുത്തെ സർക്കാർ ആരായിരിക്കണം എന്തായിരിക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ ജനങ്ങളുടെ വോട്ടാണ്. അത് രേഖപ്പെടുത്തുമ്പോൾ നമ്മുടെ നാടിനോടുള്ള സ്നേഹവും നമ്മുടെ നാടിനോടുള്ള ഇഷ്ടവും ഒരുപാടുണ്ട്. അഭിമാനത്തോടു കൂടിയും ആണ് ഈ വോട്ട് ചെയ്തിരിക്കുന്നത്. ആരും വോട്ട് ചെയ്യാതെ മാറി നിൽക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യണം. വോട്ടവകാശം എനിക്ക് തോന്നുന്ന വളരെ നിർബന്ധമായിട്ടുള്ള ഒരു പൗരാവകാശമാണ്. അതൊരു ഓപ്ഷൻ അല്ല, അതൊരു ഒബ്ലിഗേഷനാണ്. പൊളിറ്റിക്കൽ മെസ്സേജ് എനിക്ക് തോന്നുന്നു ഓരോരുത്തർക്ക് അവരുടെ കാഴ്ചപ്പാടുകൾ, എനിക്ക് എൻ്റെ കാഴ്ചപ്പാടുകളുണ്ട്. അതനുസരിച്ച് ഞാൻ വോട്ട് ചെയ്തിരിക്കുന്നു. വോട്ടർമാരെല്ലാവരും വോട്ടവകാശം ഉപയോഗിക്കണം. ഈ നാടതാണല്ലോ, ഈ നാടിൻ്റെ പ്രത്യേകത അതാണ്. എല്ലാ മതങ്ങളും ഒരുപോലെ ഒരു കുടുംബം പോലെ ജീവിക്കുന്ന ഒരു നാടാണിത്. അതിനെ നമ്മൾ എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല. എല്ലാവർക്കും ഒരുപോലെ തുല്യത കിട്ടുന്ന, എല്ലാവർക്കും സുരക്ഷിതത്വം കിട്ടുന്ന ഒരു നാടാണിത്. ആ നാടിൻ്റെ സർക്കാരും അങ്ങനെ തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. ഇപ്പോൾ ഭാരതത്തിൻ്റെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേരുന്നത് എല്ലാ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ അവസരമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയിലെ എല്ലാ മെത്രാന്മാരും ഒരുമിച്ച് കൂടിയിട്ട് വ്യക്തമായ ഒരു ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഭാരതത്തിൻ്റെ ഭരണഘടന ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയിലൊന്നാണ്. അവിടെയാണ് സോവറിൻ, സോഷ്യലിസ്റ്റ്, ഡെമോക്രാറ്റിക്, സെക്യുലർ, റിപ്പബ്ലിക് എന്നുള്ളത്. അതനുസരിച്ച് ഭാരതത്തിൻ്റെ നന്മയ്ക്ക് ഒതുങ്ങുന്ന നല്ല രാഷ്ട്ര നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ എല്ലാ ഭാരതീയരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വോട്ട് രേഖപ്പെടുത്തിയതിലുള്ള സന്തോഷം ഞാനിപ്പോൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ടോ ഇപ്പോഴും? വേട്ടയാടപ്പെടുന്നു മണിപ്പൂരിലടക്കം. ഞാനൊരു രാഷ്ട്രീയപരമായിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും എല്ലാം കാത്തുസൂക്ഷിക്കണം. ഭാരതത്തിൻ്റെ മതേതര സ്വഭാവം കാത്തുസൂക്ഷിക്കപ്പെടണം. ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള ന്യൂനപക്ഷ അവകാശങ്ങളടക്കം കാത്തു സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരു മനോഭാവമാണ് എന്നും 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ സഭ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഭാരതസഭയെ ഒരു വിദേശ സഭയായിട്ടൊക്കെ ചിത്രീകരിച്ച എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ പൂർവികർ, പ്രത്യേകിച്ച് യൂറോപ്പിൽ നിങ്ങളുടെ പൂർവികർ ക്രിസ്ത്യാനികളാകുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികളായ വ്യക്തിത്വങ്ങളുടെ ഒരു സഭയാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ സഭ തന്നെയാണ് ക്രൈസ്തവ സഭ. അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും സംശയം പറയേണ്ട കാര്യമില്ല. തൃശ്ശൂർ ഒരു ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചിരിക്കുകയാണ്. ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെ വലിയ പോരാട്ടമുണ്ടെന്നൊക്കെ നിങ്ങൾ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാടിന് ഏറ്റവും അനുയോജ്യരായ ഉത്തമരായ വ്യക്തികളെ തിരഞ്ഞെടുക്കാൻ എല്ലാ വോട്ടവകാശമുള്ള വ്യക്തികളും ശ്രമിക്കട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെയും ആഗ്രഹം ഇത് തന്നെ. അതുകൊണ്ട് ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ഒരാളും ചോദിക്കരുത്. അത് പറയാനും പാടില്ല, അത് ഞാൻ പറയൂല. അതൊരു രാഷ്ട്രീയ ചോദ്യമായതുകൊണ്ട് ഈ പറഞ്ഞ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്കും മതേതര സ്വഭാവത്തിനും മതസൗഹാർദ്ദത്തിനും അനുയോജ്യരായിട്ടുള്ള വ്യക്തികളെ ഭാരതത്തിൻ്റെ നന്മയ്ക്ക് നേതൃത്വം കൊടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വ്യക്തികൾക്ക് വോട്ട് ചെയ്യുക. ഒപ്പം തന്നെ ഈ വികസനമാണ്, അത് കുറേ വിവാദങ്ങളാണ് ഈ പ്രചരണ കാലയളവിൽ ചർച്ചയാക്കപ്പെട്ടത്. അങ്ങനെ പല ആശയങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. ഞാൻ അതേക്കുറിച്ച് ഒരു കമൻറ്റ് പറയുന്നില്ല. ഭാരതത്തിൻ്റെ വികസനം ആവശ്യമാണ്. അനാവശ്യമായി വിവാദങ്ങൾ ഒഴിവാക്കാനേ പറയുകയുള്ളൂ. ഇപ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കലാണ് ചിലപ്പോഴൊക്കെ പലരുടെയും ഒരു പ്രവർത്തന ശൈലി. അത് ഒഴിവാക്കി രാഷ്ട്ര നന്മ എന്നും ഇപ്പോൾ ഒരു ക്രൈസ്തവ സമൂഹത്തിൻ്റെ, ഭാരതത്തിൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നേതൃത്വ നിലയിലുള്ള വ്യക്തി എന്ന നിലയിൽ, പ്രസിഡൻ്റ് എന്ന നിലയിൽ എനിക്ക് വലിയ അഭിമാനത്തോടെ തന്നെ പറയാൻ സാധിക്കും, ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് വലിയ സംഭാവന നൽകിയിട്ടുള്ള ഒരു സമുദായത്തിൽ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് അഭിമാനമുണ്ട്. ഈവൺ ഹിന്ദി ഭാഷ പോലും രൂപപ്പെടുത്തുന്നതിന് മിഷണറിമാരുടെ സേവനമാണ്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്ര നിർമ്മിതിയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര ശുശ്രൂഷ മേഖലയിൽ, സാമൂഹ്യ പ്രതിബദ്ധ മേഖലയിൽ, ഈവൺ മാധ്യമ മേഖലയിൽ പോലും തുടക്കത്തിൽ വലിയ സംഭാവന നൽകിയിട്ടൊരു സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ ഭാരതത്തിൻ്റെ പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞങ്ങൾ അഭിമാനത്തോടെ പറയുന്നു. ഭാരതീയൻ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം
നിങ്ങളെക്കാൾ കൂടുതലും വേണമെങ്കിൽ പറയാം, പക്ഷെ നിങ്ങളോടൊപ്പം തന്നെ അഭിമാനിക്കുന്ന ഒരു ഭാരതീയൻ തന്നെയാണ് ഞാൻ എല്ലാ ക്രൈസ്തവരും എല്ലാം. അതെ, മണിപ്പൂരിൽ ഞാൻ പോയിരുന്നു, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ കണ്ടു. അവിടുത്തെ ആർച്ച് ബിഷപ്പ് ഇപ്പോൾ റിട്ടയർ ചെയ്തു എങ്കിലും അദ്ദേഹം എന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി. അപ്പോൾ അവിടെ പലവിധ കാരണങ്ങളുണ്ട്, ഞാൻ ഏതാണെന്ന് കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട്, ഈവൻ ഇപ്പോഴത്തെ അമിത്ഷാജിയോടക്കം വ്യക്തിപരമായി അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്, സർക്കാർ ഇടപെടേണ്ട ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു പരസ്യമായിട്ട് ഒരു ഇതേക്കുറിച്ചുള്ള ഒരു വിവാദങ്ങളൊന്നുമില്ല. അവിടെ പല കാരണങ്ങളാണ്, അതിലൊന്നാണ് ഗോത്രവർഗങ്ങളുടെ, ഒരു പ്രധാനപ്പെട്ടതാണ് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള വഴക്കുകൾ. 1993 നാഗ കുക്കി വഴക്കുകളായിരുന്നു, ഇപ്പോൾ അധികവും മെയ്ത്തി കുക്കികളാണ്. അതിനേക്കാൾ അപ്പുറത്ത് മറ്റു പല കാരണങ്ങളും, അവിടുത്തെ ആ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള കാരണങ്ങൾ, പല കാരണങ്ങളുണ്ട്. എവിടെയും എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും ആ വേദന ഭാരതീയരായ നമുക്കുണ്ടാകും. ഇപ്പം ആർക്കായാലും ഉണ്ട്, എനിക്കും ഉണ്ട്. അവിടെ ചെന്ന് കണ്ടപ്പോൾ വേദന എൻ്റെ കൂടുതൽ, കാരണം സാധാരണ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്നത് കാണുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. സർക്കാർ ശക്തമായി ഇടപെടണമെന്ന് നമ്മുടെ ഹോം മിനിസ്റ്ററോട് തന്നെ വ്യക്തിപരമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രതിഫലിക്കാം, കാരണം ഇതൊരു വളരെയേറെ ചർച്ചാ വിഷയമായതുകൊണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് ഞാൻ കമൻറ്റ് പറയേണ്ട ആളല്ല. അത് വരുവാ, ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, പക്ഷേ ഒരുപാട് ചർച്ച ചെയ്യുന്നതായി ഞാൻ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഞാൻ ജനിച്ച് വളർന്ന ഗ്രാമത്തിൽ ഞാൻ തന്നെ പഠിച്ച സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ സാധിച്ചത്. ഈ വർഷത്തെ ഒരു പ്രത്യേകത, ഈ ചർച്ചിൻ്റെ ഉത്സവം ഇന്ന് ആരംഭിക്കേണ്ടതായിരുന്നു. ജനാധിപത്യ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അത് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രത്തോളം രാജ്യത്തോട് ചർച്ചിനുള്ള ആ ഒരു എന്താണ് കൂട്ടായ്മ പ്രകടമാക്കുന്ന, ഞാൻ വളരെ പ്രാർത്ഥനയോടും പ്രത്യാശയോടും കൂടിയാണ് ഈ വോട്ടിംഗ് നിർവഹിച്ചത് തന്നെ. തീർച്ചയായിട്ടും ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു വലിയ അടയാളമാണ് വോട്ടിടുക, അതിനുള്ള അവസരം നമുക്ക് ലഭിക്കുക എന്നുള്ളത്. ഞാൻ ഇന്നിട്ട വോട്ട് നാളെയും എനിക്ക് വോട്ടിടുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവകാശവും ജനാധിപത്യ ഇന്ത്യയിൽ നിലനിൽക്കുക എന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ്. എനിക്ക് എല്ലാവരും ഇന്ന് വന്ന് അവരുടെ സമ്മാന അവകാശം നല്ല രീതിയിൽ ജാഗ്രതയോടുകൂടി നിർവഹിക്കണം എന്നാണ് പറയുവാനായിട്ടുള്ളത്. നമ്മുടെ രാജ്യം എന്നും ഭരണഘടനാ എന്നാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനും മതേതരത്വവും ജനാധിപത്യവും നിലനിർത്തുവാനുമുള്ള ഒരു രാജ്യമായി എന്നും നിലനിൽക്കുവാനുള്ള ആഗ്രഹമാണ് ഈ വോട്ടിംഗ് ദിനത്തിൽ എൻ്റെ മനസ്സിലും എൻ്റെ പ്രാർത്ഥനയിലുള്ളത്. നന്ദി. ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തിൻ്റെ അഖണ്ഡതയും ജനാധിപത്യ മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് എല്ലാ കക്ഷികളും പറയുന്നുണ്ട്. അത് തികച്ചും ന്യായവും യുക്തവുമായ കാര്യം തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും, എല്ലാ ജനാധിപത്യ വിശ്വാസികളും വോട്ട് ചെയ്ത് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം എന്നാണ് എനിക്ക് വോട്ടേഴ്സിനോട് പറയാൻ. വന്യമൃഗശല്യവും അതുപോലെ തന്നെ കർഷകരോടുള്ള അവഗണനയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു മാറ്റം വരുമെന്ന ഒരു വിശ്വാസമാണോ അങ്ങേക്കുള്ളത്? തീർച്ചയായും ജനാധിപത്യ വിശ്വാസികൾക്ക് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്താനും തങ്ങളുടെ നിലപാടുകൾ അറിയിക്കാനുമുള്ള അവസരമാണ് ഈ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ കർഷകരും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളും അവരുടെ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. 18-ാമത് ദേശീയ തെരഞ്ഞെടുപ്പ് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം ജനങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആശങ്കകളും ആകുലതകളും ഉത്കണ്ഠകളുമൊക്കെയുണ്ട്. പക്ഷെ അതിനപ്പുറം ഭാരതം എന്നും ദൈവത്തിൻ്റെ വലിയ പരിപാലനം അനുഭവിച്ചിട്ടുള്ളൊരു നാടാണ്. അതിനേക്കാൾ കൂടുതൽ ജനം അവരുടെ ഭാവിയെ നിശ്ചയിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ജനതയുമാണ്. ജനങ്ങൾക്കറിയാം ഈ നാടിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണമെന്ന്. ജനങ്ങൾക്കറിയാം തങ്ങൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾ ഈ ഭാരതത്തിൻ്റെ അഖണ്ഡതയും ഐക്യവുമെല്ലാം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തികളായിരിക്കണമെന്ന്. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയേ ഉള്ളൂ.
ശരിയാണ്, കണ്ണൂർ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ജനങ്ങളെ ഇത്രയും വലിയ വിശ്വാസത്തിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ അവരെ സേവിക്കുന്ന എല്ലാ ചൈതന്യത്തിരവും രാഷ്ട്രീയമായിട്ടുള്ള അതിർത്തികൾ വരുമ്പോൾക്കപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയായിരിക്കണം ആരാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓരോരുത്തരും അവരുടെ മനസാക്ഷി അനുസരിച്ചും ഭാവിയെപ്പറ്റിയുള്ള ആശങ്കകൾ അകറ്റിക്കൊണ്ടുമാണ് ഈ വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് വ്യക്തിയാണെങ്കിലും അവർക്ക് ഉണ്ട്. ജനനന്മയ്ക്കായി സമർപ്പിതമാകുന്നവരാകട്ടെ ആ വ്യക്തികളെന്നാണ് എൻ്റെ സ്നേഹപൂർവ്വമായ ആശംസ. ഭാരതത്തിൻ്റെ ആ ഭരണഘടന, സ്വാതന്ത്ര്യം, സമത്വം, സമഭാവന ഇതെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു പ്രവർത്തന ശൈലിയാകട്ടെ ആ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന വ്യക്തികൾക്ക് എന്നാണ് എൻ്റെ ആശംസ. ഈ ഇലക്ഷൻ നോക്ക് നമ്മുടെ ഭാരതത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ്. 2024 ഇലക്ഷൻ ഭാവിയെ പറ്റി നോക്കുമ്പോൾ നമ്മളെപ്പോഴും നിലകൊള്ളുന്നത് ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം, ഡെമോക്രസി, ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വോട്ടിൽ നിന്ന് ആരും മാറി നിൽക്കരുത്. എന്ത് പ്രയാസം വന്നാലും വന്ന് വോട്ട് ചെയ്യുക. ഇവിടെ ധാരാളം ആളുകൾ വോട്ട് ചെയ്യാൻ നിൽക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു.